ഹലോ ഫ്രണ്ട്സ്, കേരളാകാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ മാള അടുത്ത അഷ്ടമിച്ചറഞ്ഞാണുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി കേട്ടിട്ടുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് എന്നോട് ഒത്തിരി പേര് കമൻറ്റിലൂടെയും അതുപോലെ തന്നെ പേഴ്സണലായിട്ടും വിളിച്ച് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു വാഹനമായിരുന്നു. ഷവർലൈറ്റ് ബീറ്റ് ഉണ്ടോന്നില്ല, അങ്ങനെ നമുക്ക് നല്ലൊരു ഡീസൽ ബീറ്റ് 2012 മോഡലൊരു ബീറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. അതിനുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങൾ ഉറപ്പിക്കട്ടെ, ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ കേരള കാർസിനുള്ള എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്ന പോലെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും വാഹനങ്ങൾ കൊടുക്കാണ്ട് നിങ്ങൾ എന്നെ അറിയിക്കണം. അതിനുള്ള നമ്പർ ഇതിനകത്ത് സ്ക്രോളിങ്ങിൽ കാണിക്കുന്നുള്ളൂ. അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ്. ഇതിനകത്ത് ഒരു ഫോട്ടോയും ബാക്കി ഡീറ്റെയിൽസ് അയച്ചിരുന്നാൽ വരും ദിവസങ്ങളിൽ നമ്മൾ അവിടെ വന്ന് ഇതുപോലെ വാഹനങ്ങളുടെ റിവ്യൂ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അതും കേരളത്തിൻ്റെ ഉള്ളിലെ എല്ലാ ജില്ലകളിലെ വാഹനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ പല പ്രശ്നങ്ങൾ കാരണം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ചെറിയ ഒന്ന് രണ്ട് ഞെരുക്കം വന്നുകൊണ്ടാണ് ഞാൻ മറ്റു പല ജില്ലകളിലേക്കും പോയിട്ട് കൂടുതലായിട്ട് വീഡിയോ ചെയ്യുന്നത്. എന്നാലും ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ അറിയിച്ചാൽ ഞാൻ വരും ദിവസങ്ങൾ വന്ന് ഇതുപോലെ വാഹനങ്ങളുടെ റിവ്യൂ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ബീറ്റ് എന്നുള്ള വാഹനമായിരിക്കും. ഇതുപോലെ തന്നെ നമ്മൾ മറ്റു പല വാഹനങ്ങളുടെ സ്പാർക്കിൻ്റെ ആണെങ്കിലും ഷവർലെ എൻജോയ് ആണെങ്കിലും അതുപോലെ തന്നെ മാരുതിയുടെ വാഹനങ്ങൾ, ടയോട്ടയുടെ വാഹനങ്ങൾ, ഹുണ്ടായുടെ വാഹനങ്ങൾ, അങ്ങനെ ഒരുപാട് തരം വാഹനങ്ങൾ നമ്മൾ റിവ്യൂ ചെയ്ത് ഓൾറെഡി നമ്മുടെ ചാനലിനകത്ത് കയറി വീഡിയോ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വാഹന സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാഹന ലേലത്തെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. വണ്ടികൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ഉൾപ്പെടുത്തിയത് നമ്മുടെ ചാനലിനകത്ത് നിങ്ങൾക്ക് കയറി വീഡിയോ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാഹന ഇതല്ല, നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേറെ അല്ലെങ്കിൽ ഇതേ മോഡൽ വേറെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളിൽ ഞാൻ അങ്ങനെയുള്ള വാഹനങ്ങളുടെ കൂടുതലായിട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. കാരണം നിങ്ങൾ ഏത് ടൈപ്പ് വാഹനമാണ് നോക്കുന്നത് പറഞ്ഞാൽ ആ ടൈപ്പ് വാഹനങ്ങളെ കൂടുതലായിട്ട് റിവ്യൂ ചെയ്യപ്പെടുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ചിലപ്പോൾ ഒരു വാഹനം വേണമെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അതുപോലത്തെ വല്ല വാഹനങ്ങൾ കൊടുക്കണമെങ്കിൽ അവർ നിങ്ങൾക്ക് നേരിട്ട് നമ്പർ തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി പേര് അങ്ങനെ നമ്പർ കൊടുത്ത് കാണാറുണ്ട്. അപ്പോൾ ആ നമ്പർ കിട്ടുമ്പോൾ എനിക്ക് ഇതുപോലെ വിളിച്ച് ചോദിച്ച് പോയിട്ട് വീഡിയോ എടുക്കാനും കൂടി മെൻഡേറ്റാണ്. അപ്പോൾ നിങ്ങൾ ഏത് വണ്ടിയാണ് വേണ്ടത് കമൻറ്റ് ചെയ്താൽ മതി. വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഞാൻ ഇതുപോലെ ആ വാഹനങ്ങളുടെ കൂടുതലായിട്ട് വീഡിയോ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, വേറെ കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഈ വാഹന സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ചാനലിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ അറിവിൽ നല്ല വല്ല വർക്ക്ഷോപ്പുകളോ അല്ലെങ്കിൽ വണ്ടികളുടെ കാര്യങ്ങൾ പുതിയ വല്ല ഇന്നോവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അൾട്രേഷൻ വർക്ക് ചെയ്യുന്നവരോ അങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ട് വല്ല ഐഡിയസും കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിച്ചാൽ നമ്മൾ വന്ന് വീഡിയോ എടുത്ത് അത് കൂടുതൽ പേരിലേക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനും കൂടി ഒന്ന് ശ്രമിക്കാം. കാരണം ഇപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ ഉൾപ്പെടുത്തിയപ്പോൾ CNG കാര്യങ്ങളൊക്കെ ചെയ്തത് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ കാർഡ്സിൽ ഞാൻ അത് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായ കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ദയവായിട്ട് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങൾ ആ ഒരു തെറ്റ് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാലേ എനിക്കറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വന്നിരിക്കുന്ന വണ്ടി 2012 മോഡൽ ഷവർലൈറ്റ് ബീറ്റാണ്. ഡീസൽ വണ്ടിയാണ് നമ്മൾ നോക്കാൻ വന്നിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത യാതൊരുത്തുള്ള റീപ്ലേസ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല. വണ്ടി നിലവിൽ പേപ്പർ ഭാഗം നോക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് എക്സ്പയർഡ് ആയിട്ടുണ്ട്. പക്ഷേ അവർ പുതിയ ഇൻഷുറൻസ് അടച്ചാൻ റെഡിയാണ്. നമുക്കിനി വണ്ടിയുടെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ 2012 മോഡൽ ഷവർലൈറ്റ് ബീറ്റ് LS ഡീസൽ വാഹനം. വാഹനത്തിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം വൃത്തിയിലിരിക്കുന്നൊരു വാഹനമാണ്. കാര്യമായ റീപ്ലേസ്മെൻറ്റ്സോ എക്സ്ട്രാ ഫിറ്റിങ്സോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാലും കാലപ്പഴക്കത്തിൻ്റെതായ ലെവലിൽ ചെറിയ ഒന്ന് രണ്ട് സ്ക്രാച്ചും കാര്യങ്ങളും അവിടെവിടെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വണ്ടിയുടെ പേപ്പർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 2012 മോഡൽ വാഹനമാണ്. നിലവിൽ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എക്സ്പയർഡ് ആയിട്ടുണ്ട്. അവർ പുതിയ ഇൻഷുറൻസ് അടച്ചുതരാനും അവർ റെഡിയാണ്. വണ്ടിയുടെ വശങ്ങളിലേക്കെല്ലാം നോക്കുകയാണെങ്കിൽ ചെറിയ ലെവലിലെ ചളുക്കങ്ങളും ചെറിയ സ്ക്രാച്ചുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് നെഗറ്റീവായി പറയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. യാതൊരു തരം പാച്ചോ തുരുമ്പോ എക്സ്ട്രാ ഫിറ്റിങ്സോ ഒന്നും തന്നെ നമുക്ക് വശങ്ങളിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്നില്ല. വാഹനത്തിൻ്റെ പുറകുവശം നോക്കുകയാണെങ്കിൽ വളരെയധികം വൃത്തിയിലിരിക്കുന്ന ഒരു പുറകുവശം തന്നെയാണ്. കാര്യമായ പരിക്കളും തന്നെ പുറകുവശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ബാഡ്ജിങ്ങൾ കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ ഈ വശം നോക്കുകയാണെങ്കിൽ അപ്പുറത്തോശം കണ്ട അതൊരു ക്വാളിറ്റി തന്നെ നമുക്ക് ഈ വശത്തും കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരു തരം പാച്ചോ തുരുമ്പോ ഒന്നും തന്നെ ഈ വശത്തും കാണുന്നില്ല. റണ്ണിംഗ് ബോർഡുകൾക്കൊന്നും തന്നെ പരിക്കളൊന്നും തന്നെ നോക്കിയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും നമ്മൾ പുറത്തെ വിശേഷങ്ങൾ കണ്ടു. നമുക്കിനി വണ്ടിയുടെ ഉള്ളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. വണ്ടിയുടെ ഉള്ളിലെ വിശേഷങ്ങൾ നോക്കുമ്പോൾ ഈ വാഹനം LS ആയതുകൊണ്ട് തന്നെ 2-door പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, സെൻട്രൽ ലോക്ക് എന്നിവ ഈ വാഹനത്തിന് വരുന്നുണ്ട്. വണ്ടിയുടെ ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെയധികം വൃത്തിയിലിരിക്കുന്ന ഒരു ഡാഷ്ബോർഡ് തന്നെയാണ്. യാതൊരു വിധത്തിലുള്ള നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഡാഷ്ബോർഡിൽ പറയാൻ സാധിക്കുന്നില്ല. എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് സ്വിച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തായിട്ട് നമുക്ക് എവിടെ നിന്ന് തന്നെ നോക്കി കാണാൻ ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒരു വുഡ് ആൻഡ് ടച്ച് ഫിനിഷിലുള്ള സ്റ്റിക്കർ വർക്ക് അവർ ഡാഷ്ബോർഡിൽ ചെയ്തു എന്നല്ലാതെ വേറെ യാതൊരു വിധത്തിലുള്ള മാറ്റവും നമുക്ക് ഡാഷ്ബോർഡിൽ നോക്കിയിട്ട് കാണുന്നില്ല. വണ്ടിയുടെ സീറ്റ് ഓവറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ചെറിയ ലെവലിലെ പിന്നലുകൾ വന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സീറ്റ് ഓവറുകളൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇൻറ്റീരിയർ അത്യാവശ്യം നല്ലൊരു വൃത്തി നമുക്ക് കാണാൻ സാധിക്കും. പുറകുവശത്തെ സീറ്ററുകൾ നോക്കുകയാണെങ്കിൽ കാര്യമായ പരിക്കളൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നല്ലൊരു വൃത്തി നമുക്ക് പുറകുവശത്തെ സീറ്ററുകൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വണ്ടിയുടെ റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിയിലൊരു റൂഫാണ്. കാര്യമായിട്ട് അവർ AC ഇട്ട് ഓടിയോണ്ട് തന്നെ അതിൻ്റെ ഒരു വൃത്തി മൊത്തത്തിൽ നമുക്ക് റൂഫിൽ നോക്കി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വാഹനത്തിന് അവർ ഫുൾ മാറ്റ് ഫ്ലോറിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെയധികം വൃത്തിയിലാണ് ഈ വാഹനത്തിൻ്റെ ഫ്ലോറുകൾ അതുകൊണ്ട് ഇരിക്കുന്നത്. പുറമേ അവരൊരു കട്ട് മാറ്റും ഈ വാഹനത്തിന് ഇട്ടിട്ടുണ്ട്. വണ്ടിയുടെ ഡോർ പാഡുകൾ നോക്കുകയാണെങ്കിൽ 4 ഡോർ പാഡുകൾക്കും യാതൊരു വിധത്തിലുള്ള പരിക്കളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടില്ല.
വളരെയധികം വൃത്തിയിലാണ് ഈ വാഹനത്തിന്റെ ഡോർ പാഡുകളെല്ലാം ഇരിക്കുന്നത്. ഈ വാഹനത്തിന്റെ മീറ്റർ റീഡിംഗ് നോക്കുകയാണെങ്കിൽ 70,874 കിലോമീറ്റർ ഓടിയായിട്ടുള്ള മീറ്റർ റീഡിംഗ് കാണിച്ചിട്ടുണ്ട്. ഇത് ഇതിന്റെ ജെനുവിൻ കിലോമീറ്ററിനാണ്. ഇതുവരെയുള്ള സർവീസുകളെല്ലാം ഒരു പക്ക പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്റെ എ സി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. വണ്ടിയുണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരിയധികം വലിച്ചുള്ള കാര്യങ്ങളും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വണ്ടി റൈസ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ഓവർ നോയ്സോ കാര്യങ്ങളോ തന്നെ കയറി വരുന്നില്ല. നമുക്കിനി വണ്ടിയുടെ എ സി ഓൺ ചെയ്യാം. വണ്ടിയുടെ എ സി ഓൺ ആക്കിയിട്ടുണ്ട്. എ സി കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ വണ്ടി ഞാൻ ഓൾറെഡി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതാണ്. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ എ സി എനിക്ക് അത്ര വലിയ ട്രബിളോ കാര്യങ്ങളൊന്നും തന്നെ കാണിച്ചിരുന്നില്ല. എ സി അത്യാവശ്യം തണുപ്പും കാര്യങ്ങളും കൂളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. വണ്ടി ഓടിക്കാനും കുഴപ്പമൊന്നുമില്ല. ചെറിയ ലെവലിൽ ഒന്ന് രണ്ട് ഒച്ചമിളികളൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അത് ഈ നല്ല റോഡിലൊന്നും അറിയുന്നില്ല. ഉൾ റോഡിലൊക്കെ കയറുമ്പോൾ കട്ട് റോഡിലൊക്കെ കയറുമ്പോൾ ചെറിയ ലെവലിൽ ഒന്ന് രണ്ട് അടികളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്ത തോന്നി. ചിലപ്പോൾ ഒരു പക്ഷേ അതെല്ലാം ഒന്ന് ടൈറ്റ് ചെയ്താൽ നിൽക്കാവുന്ന തന്നെ ഉണ്ടാവുള്ളൂ. വേറെ അങ്ങനെ നമുക്ക് നെഗറ്റീവായിട്ട് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അതുപോലെ ഈ സ്റ്റിയറിംഗ് ഉണ്ട്, റൈറ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോൾ ചെറിയൊരു എന്തിലോ ഒരതുന്ന പോലെ ചെറുതായിട്ടൊരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ചെവി അടുത്ത് വെച്ച് കുറത്ത് ചെവി കുറത്ത് ഒരു ചില കേൾക്കുന്നുള്ളൂ. ലെഫ്റ്റ് സൈഡിലേക്ക് ഇല്ല, റൈറ്റ് സൈഡിലേക്ക് മാത്രം തിരിക്കുന്ന ടൈമിൽ ചെറിയൊരു സൗണ്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ അങ്ങനെ നമുക്ക് വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തന്നെ പറയാനില്ല. ഈ വണ്ടിക്ക്, ഈ 2012 വണ്ടിക്ക് അവർ ചോദിക്കുന്ന വില 1.10 ചോദിക്കുന്നുണ്ട്. പക്ഷേ 1.10 ചോദിക്കുന്നുണ്ടെങ്കിലും പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ. അവരായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറാണ് ഇപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ വിലയുടെ കേസിൽ എന്തെങ്കിലും ബാർഗനിങ് ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് ഇനി വണ്ടിയുടെ കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമല്ലോ, പേപ്പേഴ്സിൻ്റെ കോപ്പി വേണമല്ലോ, എന്ത് വേണമെങ്കിലും നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടുക. കാരണം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യാതൊരുത്തിലുള്ള ഇടപെടലോ കാര്യങ്ങളൊന്നും തന്നെ നടത്തുന്നില്ല. അപ്പോൾ പലപ്പോഴും പലരും നമ്മുടെയൊക്കെ വീടിൻ്റെ താഴെ കമ്മനിട്ട് കാണാറുണ്ട്, ലാസ്റ്റ് അത്ര മതി അത്ര മതിയൊന്നുമില്ല. കാരണം എനിക്ക് ഇതിനകത്ത് ഒരു ഫൈനൽ ഡിസിഷൻ പറയാൻ പറ്റില്ല, അവർക്ക് ഇതിലൊരു അന്തിമ തീരുമാനം പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അവരുമായിട്ട് വിളിച്ച് നിങ്ങൾ എത്രയാണോ വില ഉദ്ദേശിച്ചത് എത്രയാണെങ്കിലും നിങ്ങൾക്ക് അവരോട് ബാർഗൻ ചെയ്യാം. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടൽ നടത്തുന്നില്ല. പിന്നെ പലർക്കും ഒരു സംശയമായിരിക്കും, ഇപ്പോൾ ഈ വാഹനമൊക്കെ ഷവർ ലൈറ്റ് പറയുന്ന കമ്പനി ഇവിടെ നിർത്തിപ്പോലെ, അപ്പോൾ ഇതിൻ്റെ സ്പെയർ കിട്ടുമോ കാര്യങ്ങളൊക്കെ പലർക്കും പല ഡൗട്ട് ഉണ്ടാവും. അതിലൊന്നും പേടിക്കേണ്ട, അത്യാവശ്യം സ്പെയറുകളും കാരണങ്ങളൊക്കെ അവൈലബിൾ ആണ്. കാരണം വെച്ചാൽ ഷവർ ലൈറ്റ് ഇന്ത്യയിൽ കുറച്ച് അധിക കാലം ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ്. പെട്ടെന്ന് ഒരു ദിവസത്തിൽ തുടങ്ങി പെട്ടെന്ന് പൂട്ടിപ്പോയൊരു കമ്പനിയല്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ എല്ലാ സ്പെയറുകൾ കോപ്പി ഇറക്കുന്നവരൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലതായിട്ട് വർക്ക്ഷോപ്പുകളൊക്കെ ഒരുപാട് വർക്ക്ഷോപ്പുകളും ഉണ്ട് ഇതിന്, ഇങ്ങനത്തെ ഷവർ ലൈറ്റിനൊക്കെ വേണ്ടിയുള്ള പണിയെടുക്കുന്നവരും. സ്പെയറുകളും അത്യാവശ്യം പരിചയമുള്ള സ്പെയർ തന്നെയാണ്. അതുകൊണ്ട് സ്പെയറുകൾ കിട്ടില്ല എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട, അത്യാവശ്യം സ്പെയറുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിയറസ്റ്റ് ഏതെങ്കിലും വർക്ക്ഷോപ്പുമായിട്ട് മെക്കാനിക്കുമായിട്ട് ബന്ധപ്പെട്ട അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ നാട്ടിൽ എവിടെയാണ് ഇതിൻ്റെയൊക്കെ സ്പെയറുകൾ കൂടുതലായിട്ട് കിട്ടുന്നതെന്നില്ല, അങ്ങനത്തെ ഡൗട്ടും കാര്യങ്ങളൊന്നും അധികം പേർക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ പലരും അതിൻ്റെ ഇടയിൽ കമൻറ്റിട്ട് കാണാറുണ്ട്, അതും കൂടി ഒന്ന് സൂചിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി വണ്ടിയുടെ ബാക്കി വിശേഷങ്ങൾ കാണാം. വണ്ടിയുടെ ബാക്കി ടയർ ഭാഗവും എഞ്ചിൻ റൂമും കാര്യങ്ങളും, അതുപോലെ ഞാൻ ഈ വാഹനത്തിൽ കണ്ട ചെറിയ ഒന്ന് രണ്ട് നെഗറ്റീവായ കാര്യങ്ങളുണ്ട്. അത്ര വലിയ നെഗറ്റീവ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ ആ കണ്ട ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ബാക്കി വീഡിയോയും കൂടി കാണാം. ഈ വാഹനത്തിൻ്റെ ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് രണ്ട് ടയറും ഒരു ആവറേജ് കണ്ടീഷനിൽ ഇരിക്കുന്ന ടയറാണ്, നിങ്ങൾ കണ്ടല്ലോ. അത് കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് ഓടാം, അത്രേ ഉള്ളൂ, മൊട്ടയായിട്ടില്ല എന്ന് മാത്രം. പുറകോശത്തെ രണ്ട് ടയറിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ മൊട്ട ടയറാണ്, നമ്മൾ മാറിൻ്റായിട്ട് തന്നെ വരുന്നുണ്ട്. നമുക്ക് ഒത്തിരി കാലം ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല, അത്യാവശ്യം കട്ടയൊക്കെ തേന് പോയൊരു ടയറാണ് പുറകോശത്ത് കിടക്കുന്നത്. ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുവരെ കണ്ടതൊരു വൃത്തി തന്നെ വണ്ടിയുടെ എഞ്ചിൻ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള ഓയിൽ ലീക്കോ ഡീസൽ തന്നെ ഒന്നും തന്നെ എഞ്ചിൻ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടാണ് വണ്ടിയുടെ എഞ്ചിൻ ഭാഗം എല്ലാം ഇരിക്കുന്നത്. അതുപോലെ തന്നെ എഞ്ചിൻ റൂമിൽ എവിടെ തന്നെ പേസ്റ്റ് പൊട്ടിച്ചതിൻ്റെ പാടുകളോ പാച്ചോ തുരുമ്പോൾ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, വളരെയധികം വൃത്തിയിലാണ് ഇരിക്കുന്നത്. ഈ വാഹനം ഒരു മേജർ ആക്സിഡൻ്റ് ആയ വാഹനമല്ലെന്ന് നമുക്കവിടെ എഞ്ചിൻ റൂം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിക്കൊന്നും വലിയ കാലപ്പഴക്കമൊന്നും നമുക്ക് നോക്കിയിട്ട് ഫീൽ ചെയ്യുന്നില്ല, അത്യാവശ്യം നല്ലൊരു വൃത്തി മൊത്തത്തിൽ എഞ്ചിൻ ഭാഗത്ത് നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ നമ്മൾ വണ്ടിയുടെ നല്ല നല്ല വിശേഷങ്ങൾ കണ്ടിരുന്നു. ഞാൻ ഈ വണ്ടിയിൽ കണ്ട നെഗറ്റീവായ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം എടുത്ത് പറയാനായിട്ട് വരുന്നത്, ഈ വാഹനത്തിൻ്റെ ഗ്ലാസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ദൂരമായിട്ട് റീപ്ലേസ്മെൻറ്റ് വന്നിട്ടില്ല. പിന്നെ ചെറിയ ലെവലിൽ ഒന്ന് രണ്ട് ചെറിയ വരയും കുറികളുള്ളൂ. അത് സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ പണിയെടുക്കാനായിട്ട് വരുന്ന ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളൂ, അതിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ, ഈ ഫ്രണ്ട് ബമ്പറിൽ അടിവശത്തൊക്കെ കണ്ടില്ല, ചെറുതായിട്ടൊരു സ്ക്രാച്ചുകൾ കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഫോഗ് ലാമ്പുകൾക്കും ഒരു കളർ മങ്ങൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഒരു എക്സ്ട്രാ ഗേറ്റ് ഫോഗ് ലാമ്പാണ്, ആണെങ്കിൽ പോലും ആ രണ്ട് ഫോഗ് ലാമ്പുകളും ഒരു മങ്ങൽ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് പറയാനായിട്ട് വരുന്നത് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിൻ്റെ അവിടെ വീലാർച്ചിൻ്റെ മോൾ വശത്ത് പെയിൻറ്റിൽ നല്ലൊരു സ്ക്രാച്ചും അതുപോലെ തന്നെ വീലാർച്ചിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ചളുക്കും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ട്. പുറകുവശത്തെ റൈറ്റ് സൈഡ് ടെയിൽ ലാമ്പിന് ചെറിയൊരു പൊട്ടൽ വന്നായിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് ടെയിൽ ലാമ്പിന് പരിക്കോ കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. പക്ഷേ അതുപോലെ തന്നെ ഫ്രണ്ട്സ്, വണ്ടിയുടെ ഉൾഭാഗത്ത് നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഗിയർ നോബ് കണ്ടില്ല, അതൊരു വെറുതെ വെച്ചിട്ടുള്ളൂ. അത് ഒരു നല്ലൊരു ഗിയർ നോബല്ല ഇട്ടിരിക്കുന്നത്, സത്യം പറഞ്ഞാൽ ഒന്ന് മാറിക്കൊടുക്കുന്നത് നല്ലതായിരിക്കും, കാരണം ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒരു കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഫ്രണ്ട്സ് നമുക്ക് ഈ വാഹനത്തിലൊരു നെഗറ്റീവായിട്ട് പറയാം. വേറെ യാതൊരു നെഗറ്റീവോ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ വണ്ടി നോക്കിയിട്ട് കണ്ടിട്ടില്ല.
ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ തന്നെ നമുക്ക് ഈ വാഹനത്തിൽ നോക്കിയിട്ട് നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ട് തന്നെ ഇതിനകത്തും പറയുള്ളൂ, എനിക്ക് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഞാൻ നോക്കുന്ന പോലെ വാഹനങ്ങൾ നോക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. നിങ്ങൾ അതുപോലെ തന്നെ വണ്ടി നോക്കാൻ പോകുന്നതിനുമ്പോൾ അവരെ വിളിച്ച് കൺഫേം ചെയ്തിട്ട് വേണം പോകാൻ. കാരണം ഒരുപക്ഷെ അത് വിറ്റുകൊള്ളുമില്ലെന്ന് അറിയില്ലല്ലോ. അപ്പോൾ പലപ്പോഴും പലരും നമ്മുടെയൊക്കെ വീഡിയോകൾ കാണുമ്പോൾ വിളിച്ച് വിളിക്കുക പോലും ചെയ്യാതെ സ്ഥലങ്ങൾ അറിഞ്ഞ് അവിടെ പോയിട്ട് വണ്ടി നോക്കാൻ ചെല്ലുമ്പോൾ വണ്ടി വിറ്റുപോയി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ വിളിച്ച് കൺഫേം ചെയ്യണം ഈ വണ്ടി കൊടുത്തോ ഇല്ലെന്നുള്ളതെല്ലാം കൺഫേം ചെയ്ത് വേണം അവരുടെ ചെല്ലാന്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ആർസോണായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ നമ്പറും വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്രോളിംഗ് കാണിക്കുന്ന എൻ്റെ നമ്പറാണ് അത്. ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞാനായിട്ട് ബന്ധപ്പെടേണ്ട നമ്പറാണ്. അവരുമായിട്ട് ബന്ധപ്പെടാൻ നമ്പർ സ്ക്രീനിൻ്റെ ഇടയിൽ നമ്മൾ വലുതാക്കി കാണിച്ച നമ്പറാണ് ആർസോണർ നമ്പർ. അതിനകത്ത് വിളിച്ച് അവർ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഫോട്ടോസോ അല്ലെങ്കിൽ ആർസിയുടെ കോപ്പിയോ എന്ത് വേണമെങ്കിലും അവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് ധാരണയിലെത്താൻ നമുക്ക് യാതൊരു തരത്തിൽ ചാർജോ മറ്റേ കമ്മീഷനോ ഒന്നും തന്നെയല്ല. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനം കൊടുക്കാണ്ട് നിങ്ങൾ എന്നെ അറിയിക്കണം. അതിൻ്റെ നമ്പർ സ്ക്രോളിംഗിൽ കാണിച്ച നമ്പർ, അതിനകത്ത് ഒരു ഫോട്ടോയും ഡീറ്റെയിൽസ് അയച്ചിരുന്നേ. നിങ്ങൾ ഏതെങ്കിലും വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇതേപോലെ എൻ്റെ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളിൽ അങ്ങനെയുള്ള വാഹനങ്ങളുടെ കൂടുതലായിട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, അത് നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ പോലും നിങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ വരും ദിവസങ്ങളിൽ അങ്ങനെ ഒരു തെറ്റ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, വണ്ടി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ നല്ല നല്ല മെക്കാനിക്കലോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവരെ കുറിച്ച് എന്തെങ്കിലും റിവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വണ്ടികളുടെ സെയിൽസിനെ കുറിച്ചുള്ളതാണെങ്കിലൊക്കെ നിങ്ങളെന്നെ അറിയിച്ചാൽ നമ്മളിതെല്ലാം വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് അറിയിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.